നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ പെട്ടെന്ന് ക്യൂനെ ട്രാപ്പ് ചെയ്തുകൊണ്ട് വിജയിക്കുന്ന ഒരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. 1924 ഈ ഗെയിം നടന്നത്. ഫ്രാൻസിലെ രണ്ട് ചെസ് മാസ്റ്റേഴ്സ് തമ്മിലായിരുന്നു മത്സരം. വൈറ്റ് സൈഡ് കളിക്കുന്നത് അമേദി ഗിബാർഡ് എന്ന ചെസ് മാസ്റ്ററും ബ്ലാക്ക് സൈഡ് കളിക്കുന്നത് ഫെഡറിക് ലസാർഡ് എന്ന ചെസ് മാസ്റ്ററുമാണ്. D4 കളിച്ചുകൊണ്ടാണ് വൈറ്റ് ആരംഭിച്ചത്. ബ്ലാക്ക് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്തു. ഇവിടെ സാധാരണയായിട്ട് വൈറ്റ് ചെയ്യുന്നത് നൈറ്റിനെ F3 അല്ലെങ്കിൽ C3 ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഗെയിമിൽ വൈറ്റ് നൈറ്റിനെ D2 ഡെവലപ്പ് ചെയ്തത്. ഇത് അത്ര നല്ല മൂവ് അല്ല, എന്നാൽ വളരെ മോശം മൂവല്ല. ഇതേ ഓപ്പണിംഗിൽ തന്നെ ഒരുപാട് ഗെയിമുകൾ നടന്നിട്ടുള്ളതാണ്. അടുത്തായിട്ട് ബ്ലാക്ക് ഒരു ഗാംബിറ്റാണ് ചെയ്യുന്നത്. ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്യാണ് E5 കളിച്ചു. ഈ മൂവ് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. ലസാർഡ് ഗാംബിറ്റ് എന്നാണ് ഈ മൂവ് അറിയപ്പെടുന്നത്. വൈറ്റ് ആ പോണിനെ വെട്ടിയെടുക്കുന്നു. ഇപ്പോൾ നൈറ്റിനെതിരെ അറ്റാക്കാണ്. അതുകൊണ്ട് ആ നൈറ്റിനെ G4 കളിച്ചുകൊണ്ട് വൈറ്റിന്റെ പോണിനെ തിരിച്ച് ആക്രമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വൈറ്റ് നൈറ്റിനെ F3 കളിച്ചുകൊണ്ട് ആ പോണിനെ പ്രൊട്ടക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ E4 കളിച്ചുകൊണ്ട് പീസുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നു നല്ല മൂവ്. എന്നാൽ വൈറ്റിന്റെ ഭാഗത്തുനിന്ന് വളരെ മോശം മൂവാണ് വന്നത്. H3 ഈ നൈറ്റ് കൊണ്ട് ഈ പോണിനെ വെട്ടിയെടുത്ത ശേഷം നൈറ്റ് ഇതേ കുളത്തിലേക്ക് തന്നെ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയായിരിക്കും H3 കളിച്ചത്. എന്നാൽ അതൊരു വളരെ മോശം മൂവായിരുന്നു. ബ്ലാക്ക് അടുത്തൊരു മൂവ് ചെയ്തതോടെ വൈറ്റിന് റിസൈൻ ചെയ്യേണ്ടി വന്നു. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ആ മൂവ് ഏതായിരിക്കും ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രാപ്പായതുകൊണ്ട് ആ മൂവ് ഏതാണെന്ന് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കണം. എന്നാൽ ഈ ട്രാപ്പ് മുമ്പ് കണ്ടിട്ടില്ലാത്തവർക്ക് ആദ്യമായിട്ട് മനസ്സിൽ വരുന്നത് ക്യൂവിനെ H4 കളിക്കുമെന്നതായിരിക്കും. ഈ സമയത്ത് ഈ പോൺ വെച്ചിട്ട് നൈറ്റിനെ വെട്ടുകയാണെങ്കിൽ റൂക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ F2 പോണിനെ വെട്ടിയെടുത്ത് ചെക്ക്മേറ്റ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും. എന്നാൽ ഈ പോൺ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യുമ്പോൾ ക്യൂവിനെ ഈ കളത്തിലേക്ക് എവിടെയെങ്കിലും പോകേണ്ടി വരും. ഇങ്ങോട്ട് നീങ്ങുകയാണെങ്കിൽ അടുത്ത് നൈറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ വീണ്ടും ക്യൂവിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ക്യൂവിനെ H4 കളിച്ചാൽ വലിയ ഗുണമൊന്നും കിട്ടില്ല. ബ്ലാക്ക് ഇവിടെ കളിച്ചത് നൈറ്റിനെ E3 മൂവ് ചെയ്തത്, ക്യൂവിനെ അറ്റാക്ക് ചെയ്യാണ്. ഇതോടുകൂടി ക്യൂൻ ട്രാപ്പായിട്ടുണ്ട്. ക്യൂവിന് എങ്ങോട്ടും പോകാൻ വഴിയില്ല. ഇപ്പോൾ ഈ പോൺ വെച്ചിട്ട് നൈറ്റിനെ വെട്ടിയെടുത്താലും ക്യൂൺ വെച്ചിട്ട് ചെക്ക് വരും. ബ്ലോക്ക് ചെയ്താലും ആ പോണിനെ വെട്ടിയെടുക്കുമ്പോൾ ചെക്ക് മേറ്റ് ആവും. അതുകൊണ്ട് നൈറ്റ് E3 കളിച്ചതോടുകൂടി വൈറ്റ് റിസൈൻ ചെയ്യാണ് ചെയ്തത്. ഇത് നാലാമത്തെ മൂവാണ്. നാലാമത്തെ മൂവിൽ തോൽവി സമ്മതിക്കേണ്ടി വന്നു. ഓപ്പണിങ്ങിൽ വരുത്തിയ ചെറിയൊരു തെറ്റാണ് പെട്ടെന്നുള്ള തോൽവിക്ക് കാരണമായത്. ഇത് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ലെവലിൽ നടന്ന മത്സരമാണ്. നമ്മുടെ ഗെയിമുകളിൽ ഇതുപോലുള്ള മിസ്റ്റേക്കുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.